സഞ്ചാരികൾ ഏറെ എത്തുന്ന തൃശൂർ വിലങ്ങൻകുന്നിൽ സത്സംഗ് കൂട്ടായ്മ നട്ട രക്തചന്ദന തൈകൾ സംരക്ഷിച്ചില്ലെന്ന് പരാതി. 68 തൈകൾ നട്ടതിൽ 42 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. വിലങ്ങൻകുന്നിന് മുകളിൽ നിന്ന് നോക്കിയാൽ കാഴ്ചകൾ ഏറെയാണ്. കിഴക്ക് സഹ്യപർവ്വത നിരകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, തൃശൂർ നഗരം. ഈ കാഴ്ചകൾ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് തണലൊരുക്കാനായിരുന്നു രക്തചന്ദന തൈകൾ വെച്ചുപിടിപ്പിക്കാനുള്ള തീരുമാനം. 2016 മുഖ്യമന്ത്രി ഉൾപ്പെടെ 97 പ്രമുഖരാണ് തൈകൾ നട്ടത്. സത്സംഗ് കൂട്ടായ്മയും DTPC ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ അവയിൽ പലതും അപ്രത്യക്ഷമായി. 2019 ഇതില് ഒരു 10-20 വൃക്ഷത്തൈകൾ നഷ്ടപ്പെട്ടു കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ വരികയും കൺസ്ട്രക്ഷനോട് അനുബന്ധിച്ച് വൃക്ഷത്തൈകൾ പറിച്ച് മാറ്റപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനത് സ്ഥലത്തില്ല, ഡോക്ടറാണ് ഇതേപ്പറ്റി അറിയിച്ചത്. അങ്ങനെ ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും മുഖ്യമന്ത്രി ശ്രദ്ധയിൽ ഇതുപ്പെടുത്തുകയും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരികയും പിന്നെ DTPC ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. വിലങ്ങൻകുന്നിന്റെ സവിശേഷത കണക്കിലെടുത്താണ് രക്തചന്ദന തൈകൾ തിരഞ്ഞെടുത്തത്. എന്നാൽ വികസനത്തിന്റെ പേരിൽ പിഴുതെറിഞ്ഞ തൈകൾ പോലും വീണ്ടും വെച്ചുപിടിപ്പിക്കാൻ തയ്യാറായില്ല. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്ന വിലങ്ങൻകുന്നിലെ മരങ്ങൾ സംരക്ഷിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. 24 തൃശൂർ.